ഇന്ധനം കൊടുക്കാതെ ഇസ്രായേൽ ഫലസ്തീനികളെ ഫലസ്തീൻ്റെ മണ്ണിൽ നിന്നും ഓടിക്കാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഇപ്പോൾ ഇസ്രായേലിനെ ഞെട്ടിച്ചിരിക്കുകയാണ് ഫലസ്തീന ജനത സ്വാഭാവികമായും ഇന്ധനമില്ലെങ്കിൽ കാറുകളോ മറ്റു വാഹനങ്ങളോ ഒന്നും തന്നെ നിരത്തിലിറക്കാൻ സാധിക്കില്ല എന്നാൽ ഇപ്പോൾ കയുധ വണ്ടിയും കുതിര വണ്ടിയും സാധാരണയായി റോഡിലിറക്കി അവരുടെ ജോലികൾ ചെയ്യുന്ന ഫലസ്തീൻ ജനതയെ കണ്ട് ഇസ്രായേൽ അമ്പരന്നിരിക്കുകയാണ് ഇസ്രായേൽ ഉപരോധത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമായതോടെ കാറുകൾ നിരത്തിലിറക്കാൻ കഴിയാതെ യാത്രാക്ലേശം അനുഭവിക്കുകയാണ് ഗസ നിവാസികൾ എന്നാൽ ഇസ്രായേൽ വിചാരിച്ചാൽ ഞങ്ങളെ അങ്ങ് തോൽപ്പിക്കാനാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫലസ്തീനി ജനത വണ്ടിയും കാളവണ്ടിയും പോലുള്ള മൃഗങ്ങൾ വഹിക്കുന്ന വാഹനങ്ങൾ റോഡിലിറക്കി സഞ്ചരിക്കുകയാണിപ്പോൾ ഇത്തരത്തിലുള്ള മൃഗങ്ങൾ വഹിക്കുന്ന നിരവധി വാഹനങ്ങളാണ് ഗസയിലെ തിരക്കേറിയ തെരുവായിരുന്ന ദൈർ അൽ ബലയിൽ കാണപ്പെടുന്നതിപ്പോൾ ഓരോ ദിവസവും കഴിയും തോറും ഇന്ധനത്തിൻ്റെ അഭാവം രൂക്ഷമാവുകയാണ് ഈ വണ്ടികളെല്ലാം മൃഗങ്ങൾ വഹിക്കുന്നതാണ് ഇന്ധനം ആവശ്യമില്ലാത്തതിനാൽ നിലവിലെ സാഹചര്യത്തെ അതിജീവിക്കാൻ ഇതൊരു പ്രധാന ഇപ്പോൾ ജനതയ്ക്ക് അതിൽ ഒരു കുതിരവണ്ടിയുടെ ഉടമയായ അബു മുഹമ്മദ് അസൈസ പറയുന്നതിങ്ങനെയാണ് രണ്ടായിരത്തി ഒൻപതിലെയും രണ്ടായിരത്തി പതിനാലിലെയും ഇസ്രായേൽ യുദ്ധങ്ങളെ തുടർന്നുണ്ടായ ഇന്ധനക്ഷാമത്തെക്കുറിച്ചും എന്നാൽ തെരുവിൽ ഒരു കാറ് പോലും ഇല്ലാത്ത അവസ്ഥ മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പറയുന്നു നാൽപ്പത് ദിവസം പിന്നിട്ട നിലവിലെ പ്രതിസന്ധി എത്രകാലം നീളുമെന്ന് ഇസ്രായേൽ സൈന്യത്തിന് പോലും അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു അതുപോലെ ഈജിപ്തിൽ നിന്നുള്ള ഇന്ധനം നിരോധിച്ച ഇസ്രായേൽ ഏതെങ്കിലും ട്രക്കുകൾ റഫാ അതിർത്തിയിലൂടെ അകത്തോട്ട് പ്രവേശിച്ചാൽ അക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ തീകൂട്ടിയും കൽക്കരി ഉപയോഗിച്ചും ആണ് മിക്ക ആളുകളും ഇപ്പോൾ പാചകം ചെയ്യുന്നത് തന്നെ